ഹലോ വെൽക്കം ടു മൈ ചാനൽ ആനിഗിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തമ്മിൽ കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. വീട്ടിലിരുന്നിട്ട് വളരെ ചുരുങ്ങിയ സ്റ്റെപ്പുകളോടുകൂടി ഒരു ഹെയർ സ്പാ ചെയ്യാം നമുക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഒരു പാർലറിലൊക്കെ പോയിട്ട് ഒരു ഹെയർ സ്പാ ചെയ്യാനായിട്ട് ഒരുപാട് പൈസയുടെ ആവശ്യം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ണടച്ചിട്ട് 1000 എബോ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇത്രയും എക്സ്പെൻസ് വരാണ്ട് നമുക്ക് ഒരു ഹെയർ സ്പാ ചെയ്യാം. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് പ്ലം ഗുഡ്നസ് ഒലിവ് ആൻഡ് മെക്കഡേമിയ ഹൈഡ്രേഷൻ ഷാംപൂ ആണ്. അപ്പോൾ ഈ ഷാംപൂവിൻ്റെ പേര് പോലെ തന്നെ നമ്മുടെ ഹെയറിന് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഡൾ ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ഹെയറിന് ഒരു സ്മൂത്ത് ലുക്കാണ് ഈ ഷാംപൂ നൽകുന്നത്. പിന്നെ കെമിക്കലായിട്ടുള്ള 7 ഹാംഫുൾ കെമിക്കലിൽ നിന്ന് ഈ ഷാംപൂ നമ്മളെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൾഫൈറ്റ്, പാരബൻ, സിങ്ക്, ആൽക്കഹോൾ, പ്രൊപ്പലൈൻ ഗ്ലൈക്കോൺ, സിലിക്കോൺസ്, ടാലിറ്റ്സ്. പിന്നെ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നേരിട്ട് ഓടിപ്പോയിട്ട് ഷാംപൂ അങ്ങനെ തന്നെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യല്ല വേണ്ടേ. ഷാംപൂ നമ്മൾ വാട്ടറിലൊന്ന് ഡൈല്യൂട്ട് ചെയ്യണം, അതിനുശേഷം വേണം ഷാംപൂ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ. ഇനി നമ്മുടെ അടുത്ത പ്രോഡക്റ്റിലോട്ട് പോവാം. അത് നമ്മുടെ പ്ലമ്മിൻ്റെ മെഗാ മോയ്സ്ചറൈസിങ് ഹെയർ മാസ്ക് ആണ്. ഇത് 100% വീഗൻ പ്രോഡക്റ്റ് ആണ്. എന്ന് പറയുന്നത് പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന കെരാറ്റിനാണ് ഇതിൽ വരുന്നത്. ഒന്നും കൂടെ സ്ട്രോങ്ങർ ആകും നമ്മുടെ ഹെയർ. ഇനി ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് വേഗം തന്നെ ഡെമോൺസ്ട്രേഷൻ കാണാം. ഹലോ, അപ്പോൾ ഞാൻ നമ്മുടെ ഹെയർ സ്പായുടെ ഡെമോൺസ്ട്രേഷൻ കാട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്തിപ്പോൾ വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. പ്ലമ്മിൻ്റെ ഒലിവ് ആൻഡ് മെക്കഡേമിയ ഹൈഡ്രേഷൻ ഷാംപൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെൽത്തി ഹൈഡ്രേഷൻ ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കുളിച്ചു, ഹെയർ വാഷ് ചെയ്തെന്ന് പറഞ്ഞില്ല. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇതൊരു കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്ന ഒരു ജെൽ ബേസ്ഡ് കൺസിസ്റ്റൻസിയാണ്. പിന്നെ എന്താ പറയുക, നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലാട്ടോ. ഒട്ടും ഇങ്ങനെ ഒരു മത്ത് പിടിപ്പിക്കുന്ന സ്മെല്ലല്ല, നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വാട്ടറിൽ ഡൈല്യൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെയറിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. നല്ല സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് സ്കാൽപ്പൊക്കെ തന്നെ ക്ലീൻ ആവുന്ന ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇതിന് പുറമെ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഷാംപൂ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടില്ല, ഡ്രൈ ആയാലേ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. പക്ഷേ അതിന് മുന്നേ നമ്മുടെ ഹെയർ സ്പായാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് മാസ്ക് ഇടണം. അപ്പോൾ നമുക്കിനി മാസ്ക് ഇടാം. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. ഹെയർ മാസ്ക് ആണ്. പ്ലം ഒലിവ് ആൻഡ് മെക്കഡേമിയ മെഗാ മോയ്സ്ചറൈസിങ് ഹെയർ മാസ്ക് ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹെയർ മാസ്ക്. അപ്പോൾ അതേ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഹെയർ പാർട്ടീഷൻ ചെയ്യുക. അപ്പോൾ അതേ ഞാൻ രണ്ടായിട്ട് ഹെയർ പാർട്ടീഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ ഇപ്പോഴും വെറ്റായിട്ടിരിക്കണം കേട്ടോ. നമ്മൾ ഹെയർ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, ആവശ്യമുള്ള അത്രയും എടുക്കുക. നല്ലൊരു ക്രീം ഇതാണ്. കുറച്ച് ആയിട്ട് പാർട്ടായിട്ട് എടുത്തിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അതേ നമ്മുടെ പ്ലമ്മിൻ്റെ ഹെയർ മാസ്ക് രണ്ട് സൈഡിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഷവർ ക്യാപ്പ് അല്ലെങ്കിൽ ഒരു ടവൽ എടുക്കുക. ടവൽ എടുത്തിട്ട് ഹെയർ നന്നായിട്ട് സെക്യൂറായിട്ട് കെട്ടിവെക്കുക. നന്നായിട്ട് ഹെയർ ടൈറ്റ് ചെയ്ത് കെട്ടിവെച്ചിട്ട് ഈ ഒരു സ്റ്റേജിൽ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ½ hour വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ഗൈസ്, അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറിയിട്ടുണ്ട്, ഒന്നും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എനിക്ക് സ്മെല്ല് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനൊരു 100 ആണെങ്കിൽ ഒരു 100 marks തന്നെ ഇതിൽ കൊടുക്കും. അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ പ്ലമ്മിൻ്റെ ഒലിവ് ആൻഡ് മെക്കഡേമിയ ഹൈഡ്രേഷൻ ഷാംപൂവും അതുപോലെ തന്നെ ഒലിവ് ആൻഡ് മെക്കഡേമിയ മെഗാ മോയ്സ്ചറൈസിങ് ഹെയർ പാക്കും നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക. പിന്നെ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ പ്ലമ്മിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കൂപ്പൺ കോഡ് തരാം. അത് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്തൊരു 10% ഡിസ്കൗണ്ട് കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡ് OMANN10 ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഈ ഒരു രണ്ട് പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഞാൻ അവിടെ കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോട്ടെ. ബൈ.